ഹരിത നിബിഡ വനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ചരുതിത താരമേ നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എന്റെ ശൈലിയല്ല. അവന്റെ ഒരു കൈ ഇന്ന് രാത്രി ഡാമിലെ ചെമ്പല്ലികൾ തിന്നിരിക്കണം. ആശാനെ അത് വേണോ? അവനെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാ പോരെ. കൈ വെട്ടില്ലെങ്കിൽ ചെമ്പല്ലിക്ക് കൈ തിന്നാൻ പറ്റൂടാ. ഹക്കീമേ, സഖാവ് ബീട്ടി ഒന്നോർക്കണം, നിന്നെ പോലുള്ള പരൽമീനുകൾ നീന്തി നടക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയം എന്ന ചെറുതോടല്ല ഇത്, വൻമീനുകൾ നീന്തുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇത് ആശാനും ഞാനും നോക്കി. അവന്റെ വലത് കൈ തന്നെ എടുത്തു. ഏറ്റാശാനെ, അവന് രണ്ട് വലത് കൈ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും ഞാനും എടുത്ത്. ആശാനെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഇത് നീ കോളേജിൽ പഠിച്ച രാഷ്ട്രീയമല്ല. ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. ും ഇന്നലെ ഒരുത്തനെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്ത് ആറ്റിലിറങ്ങി. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയല്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. ാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാ. രഘു, വണ്ടിയിൽ ഫുള്ളോട് ചാണകവളമല്ലേ, രാജാപ്പാളയം വരെ പോയി വരണം. 6 മണിക്കൂർ നേരത്തെ ഓട്ടം, വെറും 6 മണിക്കൂർ, അതിന് 20,000 രൂപയോ? നീയേ വിമാനമൊന്നും കൊണ്ടുവരണ്ട, ഈ ജീപ്പ് തന്നെ വന്നേച്ചാ മതി. എന്റെ പൊന്ന് ഹക്കീം സഖാവേ, ഇത്രയും ലോഡ് വെച്ച് വണ്ടി ചോരറങ്ങണെങ്കിൽ ഇച്ചിരി പാടാ. വണ്ടിക്ക് പണി വരും, പിന്നെ ചെക്ക് പോസ്റ്റ് തൊട്ട് മുട്ടിന് മുട്ടിന് കൈക്കൂലിയും കൊടുക്കണം. ഞാൻ വരണേല എനിക്ക് ഇത്രയും കാശ് കിട്ടണം. രഘു, ഈ ഹക്കീം ഒന്ന് ഞൊട്ടി വിളിച്ചാലേ ഇതുപോലത്തെ 100 വണ്ടി വരും. 100 വണ്ടി അത്രക്ക് വേണോ സഖാവേ? ആ വണ്ടി ഇത്തിരി കൂടിപ്പോയില്ലേ. നാരങ്ങ ഉണ്ട് സഖാവേ, ഒരു സർബത്തെടുക്കാം. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. ഗോവിന്ദ ഒലക്കപിടി. പിസി, മറ്റേ ഷർട്ടിങ് എടുത്തോ, ഇതിൽ ചോര പറ്റിയാ പോവില്ല. ഹക്കീം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിന് ഇത്തിരി സമയം എടുക്കും. വേണേ സത്യം പറഞ്ഞാ, ഞാൻ വന്നപ്പോ 120 കിലോ സത്യം പറഞ്ഞിട്ട് വരെ തല്ലിപ്പിഴിഞ്ഞ് 55 കിലോ ആക്കി. ഇതൊക്കെ ഉണ്ടോ നീ? ഇത് അത് സാമ്പിൾ. ഇതിലും വലിയ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാടാ ഷമീറെ ഈ ഹൈറേഞ്ച് ഹക്കീം. ഏത് പേരിലാണ് ആശാനെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്? ജമീല. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്.